ഒരു വർഷം അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ പുനരാരംഭം ചെയ്യും. ആ കാര്യത്തിന് മാറ്റം വന്നു കുട്ടികൾ ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ഈ കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ആ യോഗത്തിൽ വെച്ച് തന്നെ മന്ത്രി പറയുന്നു, ഒരു നിവേദനമായി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നിവേദനമായി മന്ത്രിക്ക് സമർപ്പിച്ചു. അത് കൊടുത്തിട്ട് മന്ത്രിയുടെ ശ്രദ്ധ പിടിച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു ഏറ്റവും ഉടനെ, കാരണം അതിന് അവർക്ക് വേറെ ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല, ആരോഗ്യവകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാണ്, ഏറ്റവും പെട്ടെന്ന് അതിനാവശ്യമായി. ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നത് അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം പോരാടാൻ അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ആയിട്ട് മെമ്പേഴ്സ് മാറട്ടെ. എൻ്റെയും നിങ്ങളുടെയും കുട്ടികളുടെ കാര്യങ്ങളാണ് ഇത്. ഇത് നമ്മുടെ കുട്ടികളുടെ സമൂഹത്തിന് ഒരു ഉയർത്താനുള്ളതാണെന്നും എൻ്റെയും നിങ്ങളുടെയും കാലശേഷം ഈ കുട്ടികൾ സ്വന്തം കാര്യം നൽകാൻ പ്രാപ്തരാകണം, അതിന് ഈ സംഘടനയോടത്തിലൂടെ പ്രവർത്തിച്ചാൽ മാത്രമേ നടക്കൂ എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ട്. ഏറെ കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് പറയാനില്ല. 4% സംവരണം നടത്താൻ പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ഓർഡർ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തം ആ സമ്മേളനത്തിൽ ഉണ്ടാക്കിയിരിക്കുകയും നമ്മൾ അത് ഏറ്റവും നല്ല രീതിക്ക് അത് വിജയിപ്പിക്കുകയും ചെയ്ത് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്താൽ നമ്മൾ പറയുന്ന ഏതാവശ്യങ്ങൾ നമ്മൾ സുപ്രീം കോടതി വരെ പോകേണ്ട ഒരാവശ്യം പോലും വരാത്തൊരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സർക്കാർ തലത്തിൽ തന്നെ നമുക്ക് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ഭാരവാഹികൾക്ക് ജില്ലാ ഭാരവാഹികൾക്ക് സംഘടനയുടെ ഔദ്യോഗിക ചുമതല സംസ്ഥാന പ്രസിഡന്റ് കൈമാറുകയാണ്. സെക്രട്ടറി പ്രസിഡന്റ് ചെയർമാനോടെ പോയോ? അത് ഈ ഫോട്ടോ ഇപ്പൊ തന്നെ 14 ജില്ലയിൽ